പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ നാലാമത്തെ അധ്യായം. പുസ്തകം ഹൈദരാബാദ് എക്സ്പ്രസ്, അധ്യായം 4. മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് രാത്രി 8 മണിക്ക് പുറപ്പെട്ട ഹൈദരാബാദ് എക്സ്പ്രസ് നേരം വെളുത്തിട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി സെക്കന്ദരാബാദ് സ്റ്റേഷനിലെത്തിയപ്പോൾ 11:00. ഇരട്ട നഗരങ്ങളാണത്രേ സെക്കന്ദരാബാദും ഹൈദരാബാദും, കൊച്ചിയും എറണാകുളവും പോലെ. ഹൈദരാബാദിൽ നാമ്പള്ളിയിലാണ് നമ്മൾ കിറങ്ങേണ്ടത്, അമ്മാവൻ ഓർമ്മിപ്പിച്ചു. നാമ്പള്ളിയിലെത്തുമ്പോൾ സമയം 12:00, ചെറിയൊരു സ്റ്റേഷൻ. വണ്ടി ഇവിടെ യാത്ര അവസാനിപ്പിക്കുന്നു. ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങളും തലമുടിയും ദേഹമാസകലവും കൽക്കരിപ്പൊടി വീണ് കറുത്തിരിക്കുന്നു. മുടി ചീകാനൊരു വിഫല ശ്രമം നടത്തി ശിവദാസൻ. ശ്രമിക്കണ്ട, നടക്കില്ല, വീട്ടിൽ ചെന്ന് എണ്ണ തേച്ച് കുളിക്കണം, എന്നാലേ കരി പോവൂ. കരിയിൽ കുളിച്ചുകൊണ്ട് തന്നെ അമ്മാവനും മരുമകനും സ്റ്റേഷന് പുറത്തു കിടന്നു. സാവധാനം വണ്ടി ഇറങ്ങിപ്പോകുന്ന യാത്രക്കാരൊട്ടുമിക്കവരും ഈ കോലത്തിലാണ്. സ്റ്റേഷന് പുറത്തെ സൈക്കിൾ റിക്ഷകൾ തിക്കി തിരക്കുന്നു. ഓട്ടോറിക്ഷകൾ വിരളം. പണക്കാരാവണം ഓട്ടോയിൽ കയറി പോകുന്നത്. ഇടിച്ചു കയറി മുന്നിലേക്ക് വന്ന ഒരു സൈക്കിൾ റിക്ഷയിൽ പെട്ടിയും ബാഗും വെച്ച് ശിവദാസനും അമ്മാമനും കയറിയിരുന്നു. ധാരാളം തുളകളുള്ള കൈയുള്ള ബനിയനും കാക്കി ട്രൗസറുമിട്ട പ്രായം ചെന്ന റിക്ഷക്കാരൻ. അയാൾ പെഡലിൽ നിന്നുകൊണ്ട് കുറച്ചു നേരം ചവിട്ടി. അയാളുടെ ട്രൗസറിൻ്റെ മൂട് പിന്നിയിട്ടുണ്ട്. ചന്തി അല്പാൽപ്പം പുറത്തു കാണുന്നു. റിക്ഷയ്ക്ക് വേഗം കിട്ടിയപ്പോൾ അയാൾ സീറ്റിലിരുന്ന് ആഞ്ഞാഞ്ഞു ചവിട്ടി. റിക്ഷ സ്റ്റേഷൻ കോമ്പൗണ്ടിന് പുറത്ത് കടന്ന് വിശാലമായ കോൺക്രീറ്റ് റോഡിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. 3 തടിച്ചു പെണ്ണുങ്ങളും 4-5 കുട്ടികളും പെട്ടികളും ഭാണ്ഡങ്ങളുമായി മറ്റൊരു സൈക്കിൾ റിക്ഷ ശിവദാസൻ കയറിയ റിക്ഷയെ മറികടന്നു പോയി. ഒരു ചെറുപ്പക്കാരനാണ് ആ റിക്ഷ ഓടിക്കുന്നത്. വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ആ ചെറുപ്പക്കാരനും വയസ്സനാവും. അപ്പോഴയാൾ ഈ റിക്ഷക്കാരനെ പോലെ ഏന്തി വലിഞ്ഞ് ചവിട്ടുന്നുണ്ടാവും. റോഡിനിരുവശവും ബഹുനില കെട്ടിടങ്ങൾ, കടകൾ, ഷോറൂമുകൾ, ഹോട്ടലുകൾ, ഗവൺമെൻറ് ഓഫീസുകൾ, പാർക്കുകൾ. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഷോറൂമുകളുടെ നെറ്റിയിൽ വെച്ചിട്ടുള്ള വലിയ നെയിം ബോർഡുകളിൽ ലക്കിടി കപൂൽ എന്നെഴുതി കണ്ടു. മലയാളത്തിൽ പറയുകയാണെങ്കിൽ മരപ്പാലം. പണ്ടൊരു മരപ്പാലം ഉണ്ടായിരിക്കാം ഈ പ്രദേശത്ത് എവിടെയെങ്കിലും. ഇവിടുന്ന് വലത്തോട്ട് പോകുന്ന ഈ റോഡ് വഴിക്ക് പോയ സെക്രട്ടേറിയറ്റ്, അസംബ്ലി മന്ദിരം, പിന്നെയും മുന്നോട്ട് പോയ ഹുസൈൻ സാഗർ തടാകം. ഹുസൈൻ സാഗറിൻ്റെ ഓരം ചേർന്ന് പോകുന്ന റോഡ് ചെല്ലുന്നത് സെക്കന്ദരാബാദിലേക്ക്. ശിവദാസനെ ഭൂമിശാസ്ത്രം പഠിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അമ്മാവൻ. സെക്കന്ദരാബാദിൽ നിന്ന് ഒരു തടാകത്തിൻ്റെ കരയ്ക്ക് കൂടി റോഡിന് സമാന്തരമായിട്ടാണ് വണ്ടി ഓടി വന്നതെന്ന് ശിവദാസൻ ഓർമ്മിച്ചു. ഒക്ടോബർ മാസമായതുകൊണ്ടാവണം ഈ ഉച്ച നേരത്തും ചെറിയ തണുപ്പ്. ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ഇവിടെ കൊടും ചൂടാണെന്ന് അമ്മാമനും അമ്മായിയും എപ്പോഴും പറയാറുണ്ട്. തീക്കുണ്ടം പോലെ ചുട്ടുകിടക്കുമത്രേ ഇവിടം ആ മാസങ്ങളിൽ. ഇത് തെലുങ്കാനയാണ്, ഡെക്കാൻ പീഠഭൂമി. വഴിതെറ്റി വരുന്ന മഴ കണ്ട് സന്തോഷിക്കുന്ന പ്രദേശം. ഹുസൈൻ സാഗർ തടാകവും ചാർമിനാർ അടുത്തുള്ള ഉസ്മാൻ സാഗർ തടാകവും ഉള്ളതുകൊണ്ട് വെള്ളത്തിന് മുട്ടുവരാറില്ലെന്ന് അമ്മാവൻ. തെലങ്കാനയിലെ മറ്റു പട്ടണങ്ങളായ വാറങ്കലും നിസാമാബാദും കരീംനഗറുമൊക്കെ ആലോചിക്കുമ്പോൾ ഹൈദരാബാദ് ഭാഗ്യം ചെയ്ത നഗരമാണെന്നാണ് അമ്മാവൻ്റെ അഭിപ്രായം. 2 തടാകങ്ങളും അല്പമെങ്കിലും കുളിർമ നൽകുന്നുണ്ടത്രേ ഉഷ്ണകാലത്ത്. റിക്ഷ പ്രധാന വീതി വിട്ട് ഇടുങ്ങിയൊരു റോഡിലേക്ക് കടന്നു. 2 വശവും വഴിയോര കച്ചവടങ്ങൾ. പഴം, പച്ചക്കറികൾ, വലിപ്പമുള്ള പരൽമീനുകൾ നിരത്തിവെച്ച് വിലപേശുന്നവർ ഹുസൈൻ സാഗറിൽ നിന്ന് പിടിക്കുന്ന മീനാണ്, ഫ്രഷായിരിക്കുമെന്ന് അമ്മാമൻ. മാർക്കറ്റിന് പുറത്ത് കിടന്ന റിക്ഷ ചെറിയൊരു റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലെത്തി. ഗൈരഥാബാദ്, ഈ സ്റ്റേഷനും കടന്നാണല്ലോ വണ്ടി നാമ്പള്ളിക്ക് പോയത്. ഇവിടെ ഇറങ്ങായിരുന്നില്ലേ അമ്മാമേ? ഈ സ്റ്റേഷനിൽ എക്സ്പ്രസ് വണ്ടി നിർത്തില്ലടാ, അതല്ലേ നമ്മൾ വളഞ്ഞു മൂക്കു പിടിച്ചത്. റിക്ഷ സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അഴുക്കുവെള്ളം കുത്തിയൊഴിച്ചൊഴുകുന്ന കനാലിൻ്റെ വക്കത്ത് കൂടി മുന്നോട്ട്. അതാണ് തുമ്മല ബസ്തി. ആ ബസ്തിയിലാണ് നമ്മുടെ വീട്. ഇടുങ്ങിയ തെരുവ്, തെരുവിനിരുഭാഗവും തോളുരുമി നിൽക്കുന്ന തീരെ ചെറിയ കോൺക്രീറ്റ് വീടുകൾ. ഇടയിലിടയിൽ പാത്തിയോട് മേഞ്ഞ പഴയ വീടുകൾ. തെരുവിലേക്ക് തുറക്കുന്ന വാതിൽപ്പടിയിലിരുന്ന് ന്യായം വയ്ക്കുന്ന പെണ്ണുങ്ങൾ. ഓടിക്കളിക്കുന്ന കറുത്ത കുട്ടികൾ. കുറഞ്ഞ വരുമാനക്കാർ താമസിക്കുന്ന ഇടമാണിതെന്ന് ശിവദാസൻ മനസ്സിലാക്കി. ചെറിയൊരു 2-നില കെട്ടിടത്തിൻ്റെ മുമ്പിൽ റിക്ഷ നിർത്തിച്ചു അമ്മാമൻ. 2 രൂപ കൊടുത്തപ്പോൾ റിക്ഷക്കാരന് സന്തോഷമായി. അയാൾ അമ്മാമനെ സലാം വെച്ച് റിക്ഷ തിരിച്ചു നിർത്തി. ഏന്തി വലിഞ്ഞ് ചവിട്ടിക്കൊണ്ട് തെരുവിൻ്റെ വളവിൽ അപ്രത്യക്ഷനായി.
മുകൾ നിലയിലേക്ക് പോകുന്ന ഇടുങ്ങിയ കോണി കയറി ചെല്ലുന്നത് സിറ്റ് ഔട്ട് എന്നും ബാൽക്കണി എന്നും വിളിക്കാവുന്ന ഇടുങ്ങിയ വരാന്തയിലേക്ക്. ചിരിച്ചുകൊണ്ട് വരാന്തയിൽ തന്നെ നിൽക്കുന്നുണ്ട് അമ്മായി. അമ്മായിയുടെ സാരിയിൽ തൂങ്ങി നാണിച്ചു നിൽക്കുന്നത് എൻ്റെ മുറപ്പെണ്ണ് 3 വയസ്സുകാരി അർച്ചന. സാമാന്യം വലിയ മുറി. മുറിയിൽ 2-3 ഇരുമ്പിൻ്റെ മടക്കുകസേരകൾ. ഭിത്തിയോട് ചേർത്ത് വൃത്തിയായി മടക്കിയ, മേലേക്ക് മേലെ അടുക്കി വെച്ച കൊച്ചു കോസരികൾ, ജമുക്കാളങ്ങൾ, കമ്പിളികൾ, ബെഡ്ഷീറ്റുകൾ. ഈ മുറിയാവണം ഇരിപ്പുമുറിയും അമ്മാമൻ്റെയും അമ്മായിയുടെയും കിടപ്പുമുറിയും. ഞാൻ ചായ ഇടാം. അമ്മായി അടുക്കളയിലേക്ക് കടന്നു. ശിവദാസൻ അങ്ങോട്ട് എത്തി നോക്കി. 2 മണ്ണെണ്ണ സ്റ്റൗ ഒരു ബെഞ്ചിൻ്റെ പുറത്ത്, പാത്രങ്ങളും പ്ലേറ്റുകളും ഗ്ലാസുകളും ഒതുക്കി വെച്ചിരിക്കുന്ന 2 റാക്കുകൾ, ഗോദ്റേജിൻ്റെ ഫ്രിഡ്ജ്. എത്ര ഭംഗിയായിട്ടാണ് അമ്മായി ഇരിപ്പുമുറിയും അടുക്കളയും പരിപാലിക്കുന്നത്. അടുക്കളയിൽ വേറെ വാതിലൊന്നും കാണുന്നില്ല. എവിടെയാണാവോ എൻ്റെ മുറി? ശിവദാസൻ ബാഗ് കയ്യിലെടുത്തു. നീ എങ്ങട്ടാ? മറ്റേ റൂമിലേക്ക്. ബാഗ് റൂമിൽ വെക്കട്ടെ. ഇതാടാ നമ്മുടെ മുറി. രാത്രി നിനക്ക് അടുക്കളയിൽ കിടക്കാം, അമ്മായി വിരിച്ചു തരും. ശിവദാസൻ പരിങ്ങുന്നത് കണ്ട് അമ്മാമൻ സമാധാനിപ്പിച്ചു. സിറ്റിയല്ലേ ശിവദാസ, ഇത്ര സൗകര്യത്തിൽ ഒരു വീട് കിട്ടിയത് തന്നെ ഭാഗ്യം. 50 റുപ്പിക വാടക കൂടുതലാണ്. എന്നാലും പെണ്ണുങ്ങൾക്ക് പെരുമാറാൻ കുറച്ച് സ്ഥല സൗകര്യമൊക്കെ വേണ്ടേ? വരേണ്ടിയിരുന്നില്ല. അമ്മാമന് ബുദ്ധിമുട്ടായി. അമ്മായിക്കായിരിക്കും മരുമകനെ കൊണ്ട് കൂടുതൽ തലവേദന. ഒരു ജോലി കിട്ടുന്നതുവരെ സഹിച്ചല്ലേ പറ്റൂ. അമ്മാമനും അമ്മായിയും പിന്നെ ഈ ഞാനും. അർച്ചനയ്ക്ക് സന്തോഷമായിട്ടുണ്ട്. അവൾ ശിവദാസൻ്റെ മടിയിൽ കയറിയിരുന്നു. മദ്രാസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങിയ മിഠായി അവളുടെ കുഞ്ഞിക്കൈയിൽ വെച്ചു കൊടുത്തു. നിമിഷ നേരം കൊണ്ട് അവൾ ടിന്ന് തുറന്ന് 3-4 മിഠായി ഒരുമിച്ചെടുത്ത് വായിലാക്കി. അപ്പോഴേക്ക് അമ്മായി ചായ കൊണ്ടുവന്നു. മതി മോളെ, പുഴുപ്പല്ലു വരും. അമ്മ പറഞ്ഞത് അർച്ചന കേട്ടില്ലെന്ന് നടിച്ചു. മിഠായി ടിന്ന് ബലമായി പിടിച്ചു വാങ്ങി അമ്മായി സ്റ്റീൽ അലമാരിയുടെ മുകളിൽ വെച്ചു. കോണികേറി വരുന്നിടത്താണ് കക്കൂസും കുളിമുറിയും. മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന 3 വീട്ടുകാർക്കും കൂടി ഓരോന്ന്. ഉച്ചനേരം ആയതുകൊണ്ടായിരിക്കണം 2 ഖാലിയായിരുന്നു. ചൂടുവെള്ളം ബക്കറ്റിലാക്കി അമ്മായി കുളിമുറിയിൽ വെച്ച് തന്നു. പൈപ്പിൽ വെള്ളം വരുന്നുണ്ട്. കരി വീണ് ജട കെട്ടിയ മുടി കഴുകി വൃത്തിയാക്കാനാണ് ഏറെ പാടുപെട്ടത്. ഷവർ സംവിധാനമുള്ളത് അനുഗ്രഹമായി. കുളി കഴിഞ്ഞപ്പോൾ നല്ല ഉന്മേഷം. അമ്മായി ഇഡ്ഡലിയും സാമ്പാറും റെഡിയാക്കിയിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയേക്കാൾ മൃദുലം. സാമ്പാറിന് പ്രത്യേക രുചി. മല്ലിയില ചേർക്കുന്നത് കൊണ്ടാണ് ഈ സ്വാദെന്നാണ് അമ്മായി പറഞ്ഞത്. മല്ലി അരയ്ക്കുമെന്നല്ലാതെ മല്ലിയില സാമ്പാറിലിടുന്ന ശീലമില്ലല്ലോ മലയാളത്തുകാർക്ക്. ഇന്നും നാളെയും കഴിഞ്ഞ് അമ്മാമൻ ജോലിക്ക് പോകുന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കാണ് കഴിച്ചത്. ഇനി ഉച്ചയൂണ് വേണ്ടെന്ന് തീരുമാനമായി. വൈകിട്ട് നേരത്തെ ഊണ് കഴിക്കാം. പച്ചക്കറി പലവ്യഞ്ജനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു അമ്മായി. മീൻ വാങ്ങിക്കോളൂ, മരുമകൻ വന്നതല്ലേ, അമ്മായി പ്രത്യേകം ഓർമ്മിപ്പിച്ചു. നീ വരുന്നോടാ? വരാം. ശിവദാസൻ ബാഗിൽ നിന്ന് അലക്കിത്തേച്ച ഡബിൾ മുണ്ടും ഷർട്ടും എടുത്തു. പാൻ്റിട? മുണ്ടു മതി. പാൻ്റിടേണ്ടി വരും, മുണ്ടെടുത്ത് നടക്കാൻ പറ്റില്ല, നമ്മുടെ നാടല്ല. ഇന്നെന്തായാലും വയ്യ, നിന്റെ ഇഷ്ടം. തെരുവ് കഴിഞ്ഞ കനാലിൻ്റെ വക്കിലൂടെ സൈക്കിൾ റിക്ഷ കടന്നു പോകുന്ന മാർക്കറ്റിലേക്ക് ആയിരിക്കണം പോകുന്നത്. കനാലിലെ അഴുക്കുവെള്ളത്തിന് നല്ല ഒഴുക്ക്. കനാൽ പരിസരത്ത് പോർക്കിൻ പറ്റം മേയുന്നു. വൃത്തികെട്ട ജീവികൾ അവറ്റകൾ മൂക്കുകൊണ്ട് തീറ്റ തേടി നടക്കുന്നു. ശിവദാസൻ പന്നികളെ അറപ്പോടെ നോക്കുന്നത് കണ്ട് അമ്മ അവൻ തിരുത്തി. നമ്മുടെ ബസ്തിയും ഈ കനാൽ റോഡും അപ്പുറത്ത് കണ്ട പബ്ലിക് കക്കൂസും വൃത്തിയാക്കുന്നത് ഈ പന്നികളാണ്. ഇവറ്റകളില്ലെങ്കിൽ നമ്മുടെ തെരുവിൽ മൂക്കുപൊത്താതെ നടക്കാൻ പറ്റില്ല. അറിയോ നിനക്ക്? പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ 4-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.